യോങ്മിങ് എന്ന് പറയുന്നത് യോങ്മിങ് സൈഡ്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ പോയിറ്റ്സ് ലൈക്ക് സിൽവിയ പ്ലാത്ത് ആൻഡ് എമിലി ഡിക്കൻസൺ അപ്പോൾ സിൽവിയ പ്ലാത്ത് കൺഫെഷണൽ പോയിറ്റ് ആണ് അതുപോലെ എമ്ലി ഡിക്കൻസിൻ്റെ പോംസിൽ നമുക്ക് കുറച്ച് കൺഫെഷണൽ എലമെൻറ്റ്സ് കാണാൻ കഴിയും അപ്പോൾ ഇവരുടെ ഇവർ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സായ് യോങ്മിങ് ഐ ഹാവ് എ ബ്രൂം എക്സ്പ്ലോസ് തീംസ് ഓഫ് ഐഡൻറ്റിറ്റി പവർ ആൻഡ് പേഴ്സണൽ ഏജൻസി അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പോവും ഐ ഹാവ് എ ബ്രൂം ഇതിൽ തീം ഓഫ് ഐഡൻറിറ്റി അതുപോലെ പവർ ആൻഡ് പേഴ്സണൽ ഏജൻസി ഇതൊക്കെയാണ് അതിൽ പറയുന്നത് അതായത് ഒരു പെൺകുട്ടിക്ക് ആ ഒരു ജോലി കൊണ്ട് അവൾ നേടിയെടുക്കുന്ന ഒരു പവർ അവളുടെ ആ ഒരു ഐഡൻറ്റിറ്റി അവളുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ ഇതൊക്കെയാണ് അതിൽ തീമായിട്ട് വരുന്നത് ദ ബ്രൂം ഈസ് എ ടൂൾ ഓഫ് എംപവമെൻറ്റ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇവിടെ ബ്രൂം എന്ന് പറയുന്നത് എന്താണ് ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല് ചൂല് എന്ന് പറയുന്നത് ഒരു ടൂളായിട്ടാണ് നമ്മളുടെ പോയിറ്റ് കൺസിഡർ ചെയ്യുന്നത് എന്തിനുള്ള ടൂള് എംപവർമെൻറ്റ് ശാക്തീകരണത്തിനുള്ള സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഒരു ടൂളായിട്ടാണ് ൂമിന് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ സെൽഫ് എക്സ്പ്രഷൻ സോഷ്യൽ ചേഞ്ച് അതായത് ഒരാളുടെ ഒരു ഒരു വർക്ക് അയാൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമൂഹത്തിന് ആ ഒരു വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആ ഒരു വ്യക്തിക്ക് സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ ഈ ഒരു വർക്കിലൂടെ കഴിയുന്നുണ്ട്

എക്സ്പ്രഷനുള്ള അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒന്നാണ് മറ്റുള്ളവർക്ക് കടന്നു കയറാൻ അനുവാദം കൊടുക്കാത്ത ഒരു പവറാണ് ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ജോലി എന്ന് പറയുന്നത് അതുപോലെ ഡിഫൻസ് അഗൈൻസ്റ്റ് റിഡിക്കൂൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നുള്ള പരിഹാസങ്ങൾ കുറ്റപ്പെടുത്തലുകൾ അതുപോലെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു ആയുധമാണ് ഈ വർക്ക് എന്ന് പറയുന്നത് അതുപോലെ ടൂൾ ടു ക്ലീൻ ദ ഫിൽത്ത് എല്ലാ അഴുക്കുകളും ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൂളാണ് വർക്ക് എന്ന് പറയുന്നത് ദ സ്പീക്കർ ഓഫ് ദ പോം അസേഡ് ദെയർ ഓണർഷിപ്പ് ഓഫ് ദ ബ്രോം അപ്പോൾ നമുക്ക് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സ്പീക്കർ അപ്പോൾ സ്പീക്കർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഐ ഹാവ് എ ബ്രൂം എനിക്കൊരു ബ്രൂം അതായത് എനിക്കൊരു ചൂലുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ബ്രൂമിൻ്റെ ഓണർഷിപ്പ് അസേർട്ട് ചെയ്യുന്നുണ്ട് ദ സ്പീക്കർ അണ്ടർ കോസ് യു ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ത്രൂ വർക്ക് ഫൈൻ കറേജ് ഐഡൻറ്റിറ്റി ആൻഡ് ഫാമിലി റൂൾസ് അതുപോലെ ഈ ഒരു സ്പീക്കറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് ഒരു വർക്ക് ഒരു ജോലി സ്വന്തമായിട്ട് ഉണ്ടായ സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് ഒരുപാട് കറേജ് നേടാൻ കഴിയുന്നുണ്ട് സമൂഹത്തിൽ നിന്നുള്ള പരിഹാസം കുറ്റപ്പെടുത്തലുകൾ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇതിൽ നിന്നൊക്കെ ഒരു ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതുപോലെ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നുണ്ട് ഈ ഒരു വർക്കിലൂടെ അതുപോലെ ഒരു ഫാമിലിയൽ റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതായത് ഒരു ഒരു വുമണ് എംപവേഡ് ആകുന്ന അതായത് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ അവൾ എംപവേഡ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയുന്നത് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം ഐ ഹാവ് എ ബ്രോം ഐ ഹാവ് എ ബ്രോം ദാറ്റ് ഈസ് ടു സേ ഐ ഹാവ് എ കളർഫുൾ ലൈഫ് ഫ്രഷ് എയർ ആൻഡ് എ പാ ദാറ്റ് ഇസ് മൈ ഓൺ ഐ വിൽ ഇഗ്നോർ നേബേഴ്സ് ടെഡിക്കൽ ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഐ ഹാവ് എ ബ്രോൺ ഐ ഹാവ് വർക്ക് അപ്പം നമ്മളുടെ പോ സ്പീക്കർ ഈ ഒരു പോം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഐ ഹാവ് എ ബ്രൂം എനിക്കൊരു ചൂലുണ്ട് ആ ഒരു ബ്രൂമിനെ ബ്രൂമിൻ്റെ ഓണർഷിപ്പ് ഇവിടെ അസേർട്ട് ചെയ്യാണ് ദാറ്റ് ഈസ് ടു സേ ഐ ഹാവ് എ കളർഫുൾ ലൈഫ് എനിക്കൊരു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ലൈഫുണ്ട് ഫ്രഷ് എയർ ആൻഡ് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ നല്ല ഫ്രഷ് എയർ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്താണ് ഐ ഹാവ് എ ബ്രൂൺ എനിക്കൊരു ജോലിയുണ്ട് ഐ വിൽ ഇഗ്നോർ നെബേഴ്സ് റെഡിക്കൂൾ ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഐ ഹാവ് എ ബ്രൂൺ ഐ ഹാവ് വർക്ക് അതായത് എനിക്കിപ്പോൾ എൻ്റെ സമൂഹത്തിൻ്റെ ഒരു കുറ്റപ്പെടുത്തലുകൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നുള്ള പരിഹാസങ്ങൾ കുറ്റപ്പെടുത്തലുകൾ അതുപോലെ എൻ്റെ നെയബേഴ്സിൻ്റെ റെഡിക്യൂൾസ് ഇത് ഇതിൽ നിന്നൊക്കെ എനിക്ക് ഇതിനൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട് ഇതിനൊക്കെ എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എന്താണ് ഐ ഹാവ് എ ബ്രൂം ഐ ഹാവ് വർക്ക് എനിക്കൊരു ജോലിയുണ്ട് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു സോഷ്യൽ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ സമൂഹത്തിൻ്റെ അടുത്തു നിന്നുണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ എൻ്റെ നെയ്ബേഴ്സിൻ്റെ റെഡിക്യൂൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ പരിഹാസങ്ങളും അവരുടെ ഒരു ബ്ലെയിം ഇതൊ ഇതിനൊക്കെ എനിക്ക് മറികടക്കാം എനിക്ക് ഇഗ്നോർ ചെയ്യാം കാരണം എന്താണ് ഐ ഹാവ് വർക്ക് ഐ ഹാവ് എ ബ്രൂം എന്നാണ് പറയുന്നത് ഇപ്പം എന്താണ് ഒരു കളർഫുൾ ലൈഫുണ്ട് അതായത് ഒരു പെൺകുട്ടി ജോലി നേടിക്കഴിഞ്ഞാൽ അവൾക്ക് അവൾക്കൊരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ അവൾക്കൊരു കറേജ് അവിടെ വന്ന് ചേരുകയാണ് അവൾ എംപവേഡ് ആവുക ആണ് ചെയ്യുന്നത്

സ്ട്രീറ്റിലുള്ള അഴുക്കുകളൊക്കെ ഞാൻ ക്ലിയറാക്കും വൃത്തിയാക്കും ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്സ് അതേപോലെ തന്നെ ആളുകളുടെ മനസ്സിന് മനസ്സിലുള്ള അഴുക്കും ഞാൻ എന്ത് ചെയ്യും സ്വീപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് ഐ പു ഡോൺ ന്യൂ വർക്ക് ക്ലോത്ത്സ് അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു വർക്കിൻ്റെ എൻ്റെ ആ ഒരു ജോലിയുടെ ആ ഒരു സ്വീപ്പറിൻ്റെ ആ ഒരു യൂണിഫോം ആ ഒരു ക്ലോത്ത്സ് ധരിച്ച് കഴിഞ്ഞാൽ ലുക്കിങ് ഇത് മിറർ ഐ നൗ അണ്ടർ സ്റ്റാൻഡ് ദ മിലിറ്റനസ് ഓഫ് മൈ മതേഴ്സ് ഐസ് അങ്ങനെ ആ ഒരു യൂണിഫോമൊക്കെ ധരിച്ച് സ്വീപ്പറിൻ്റെ ആ ഒരു യൂണിഫോം ധരിച്ച് ഞാൻ മിററിൽ നോക്കുന്ന സമയത്ത് എനിക്കെന്നെ മനസ്സിലായി എൻ്റെ അമ്മയുടെ കണ്ണുകളിലുള്ള ആ ഒരു മൈ അതായത് ആ ഒരു സൗമ്യത എനിക്ക് ഐ നൗ അണ്ടർസ്റ്റാൻഡ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇവിടെ ഈ സ്പീക്കർ അമ്മയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഐ വിൽ നെവർ അഗൈൻ ഹാവ് ടു കാസ്റ്റ് പെർപെക്സ് പെർപ്ലെക്സ്ഡ് ലുക്സ് ഇൻ ഡി ദ സ്ട്രീറ്റ് ഇൻ ഡി എ കോണർ ആൻഡ് ദ കാളേഴ്സ് ഓഫ് ബിൽ ബോർഡ്സ് ഇത് ഇൻ ദ പെയിൻ വെങ്കിൾസ് ഓഫ് മദർ മദേഴ്സ് പ്രോ അതായത് എനിക്കിപ്പോൾ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാം കാരണം എന്താണ് ഐ ഹാവ് വർക്ക് എനിക്ക് നല്ലൊരു ജോലിയുണ്ട് എനിക്ക് ഐഡൻറ്റിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സമൂഹത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല എനിക്ക് നല്ല ആയിട്ട് സമൂഹത്തിൽ നടക്കാം എനിക്ക് ബിൽ ബോർഡ്സ് കളർഫുള്ളായിട്ടുള്ള കളേഴ്സിൽ ഉള്ള ബിൽ ബോർഡ്സൊക്കെ എനിക്ക് നേരെ നിന്ന് നോക്കാം എന്നാണ് പറയുന്നത് അതുപോലെ എൻ്റെ അമ്മയുടെ ആ ഒരു ുള്ള റിംഗിൾസ് റിംഗിൾസ് പെയിൻ റിംഗിൾസ് ആ ഒരു വേദനയുടെ ചുളിവുകൾ ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് മസ്റ്റ് ഐ ഡോഡ് ജു ഫീർസ് ഓഫ് മൈ ഇനബിലിറ്റി വിത്ത് ദ ബ്ലെസ് റിട്ട് റിട്ടേൺ ഔട്ട് ബൈ മദോസ് ഐസ് ഐ ബ്രാൻഡ് ഷിബ്രൂം ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് ബി ബിഹൈൻഡ് മീ എ ക്ലീൻ സ്ട്രീറ്റ് അതായത് എൻ്റെ ആ ഒരു ഇന്നബിലിറ്റി എൻ്റെ ആ ഒരു കഴിവില്ലായ്മയിൽ ഒരുപാട് ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഒക്കെ പക്ഷേ ഇപ്പം എനിക്ക് അതിൽ അതിൽ നിന്നെല്ലാം മറികടക്കാൻ കഴിയുന്നുണ്ട് അതിനെല്ലാം ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നുണ്ട് അതായത് ഇപ്പോൾ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എനിക്ക് തല ഉയർത്തി സമൂഹത്തിൽ നടക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ എംപവേഡാണ് അതുപോലെ എനിക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ഇന്നെബിലിറ്റി ഉള്ള ആ ഒരു ഫിയർ എനിക്കിപ്പോൾ ഇല്ല അതിനെനിക്കിപ്പോൾ മറികടക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് വിത്ത് ദ ബ്ലെസ്സിങ്സ് റിട്ടേൺ ഔട്ട് ബൈ മദർ ആയിസ് അതുപോലെ എൻ്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു ബ്ലസ്സിങ്സ് ആ ഒരു അനുഗ്രഹം ഐ ബ്രാൻഡിഷ് എ ബ്രൂം ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് ബിഹൈൻഡ് മീ എ ക്ലീൻ സ്ട്രീഡ് അപ്പോൾ എൻ്റെ ആ ഒരു ആ ഒരു ബ്രൂമുമായിട്ട് എൻ്റെ ആ ഒരു ചൂലുമായിട്ട് എൻ്റെ ആ ഒരു ടൂളുമായിട്ട് എൻ്റെ ആ ഒരു ഇവിടെ മറ്റേ ബ്രൂം എന്ന് പറയുന്നത് ഒരു ടൂളായിട്ടാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത് അതായത് ഒരു എംപവേഡിൻ്റെ ഒരു പവറിൻ്റെ ഒരു കറേജിൻ്റെ ഒരു ടൂളായിട്ട് ഒരു വെപ്പണായിട്ടാണ് ഇവിടെ ബ്രൂമിനെ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ബ്രൂമുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് എനിക്ക് മുന്നിൽ എന്താണ് ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ എനിക്ക് കാണുന്നുണ്ട് ആൻഡ് മൂവ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രേസ് ബി ഹൈ മീ എ ക്ലീൻ സ്ട്രീറ്റ് അതായത് ഞാൻ മുമ്പിലോട്ട് നടക്കും തോറും പുറകിലോട്ട് നോക്കുമ്പോൾ എന്താണ് എൻ്റെ പുറകിൽ ഒരു ക്ലീൻ സ്ട്രീറ്റാണ് നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ താങ്ക്